അറിവിനെ അനുഭവിപ്പിക്കുന്ന അനുഭൂതിയാണ് സംഗീതം. നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ താളം എവിടെയോ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. സ്വരലയമില്ലായ്മയാണ്. നമ്മളുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും തമ്മിൽ കൃത്യമായ സ്വരലയമില്ലായ്മ നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. വ്യവസ്ഥയില്ലായ്മ നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ജീവിതം എന്ന് പറയുന്നത് വ്യത്യസ്തമായ വൈരുദ്ധ്യങ്ങളുടെയും വൈവിധ്യങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെയും ഒരു ഭൂമികയാണ്. സാഗരം പോലെ അനേക തരത്തിലുള്ള ചുഴികളും തിരമാലകളും വേലിയേറ്റവും വേലിയിറക്കവും ആഴവും പരപ്പുമൊക്കെയുള്ള നമ്മുടെ തീരുമാനങ്ങൾക്ക് മുൻവിധികൾക്ക് ഒരു തരത്തിലും പിടിതരാത്ത യാതൊരു സുനിശ്ചിതത്വവുമില്ലാത്ത അനിശ്ചിതത്വത്തിൻ്റെ ഒരു മഹാസാഗരമാണ് ജീവിതം എന്ന് പറയുന്നത്. അതെന്നും അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. ഈ വൈരുദ്ധ്യങ്ങളുടെയും വൈവിധ്യങ്ങളുടെയും ഇടയിൽ ബോധത്തെ സ്വച്ഛമായി സഞ്ചരിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ സ്വരലയപ്പെടുത്തി വയ്ക്കുക എന്ന് പറയുന്നതാണ് തെളിച്ചമുള്ള മനുഷ്യർ എന്നും ചെയ്തിട്ടുള്ളത്. പലതരത്തിലുള്ള വഴികൾ ആ ഒരു സ്വരലയത്തിലേക്കുള്ള യാത്രയ്ക്ക് സഹായകരമാകുന്ന രീതിയിലുണ്ടായിട്ടുണ്ട്. നമ്മളുടെ ചിന്തയെയും വാക്കിനെയും പ്രവൃത്തിയെയും കഴിയുന്നത്ര സൗമ്യമാക്കുക, സ്നേഹമിശ്രണമാക്കുക എന്നതാണ് ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ബോധത്തിൻ്റെ സ്വരലയം അനുഭവിപ്പിക്കാനും ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ സമചിത്തതയോടെ അനുഭവിക്കാനുള്ള ഒരു വഴിയായിട്ട് മഹാഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നുണ്ടെങ്കിൽ തകർന്നു പോകുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒരു ബോധാവസ്ഥ നമുക്കില്ലാത്തതാണ്. പ്രശ്നങ്ങളല്ല കാരണം എന്നാണ് ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം ഒരിക്കലും സാധ്യമല്ല. പ്രശ്നങ്ങളുടെ നിരന്തരമായ തുടർച്ചയാണ് ജീവിതം. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ സമചിത്തതയോടുകൂടി സമാധാനത്തോടുകൂടി ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാവുന്ന രീതിയിലുള്ള ഒരു ബോധാകാശം നമ്മളിൽ രൂപപ്പെടേണ്ടതുണ്ട്. അതൊരു ദിവസം പെട്ടെന്ന് നമ്മളിൽ ഉണ്ടായി വരുന്നതല്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായി ഉണ്ടാവേണ്ട സാധനയുടെ ഭാഗമായിട്ട് വരേണ്ടതാണ്. അതിലേറ്റവും മഹത്തായിട്ടുള്ള സത്യമായിട്ടുള്ള യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ഒരു സാധനയായിട്ട് ഒരു പ്രാർത്ഥനയായിട്ട് ലോകത്തിലുണ്ടായിട്ടുള്ള മഹാഗുരുക്കന്മാരെല്ലാം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ചിന്ത സമ്യക്കായിരിക്കണം, നമ്മുടെ വാക്ക് സമ്യക്കായിരിക്കണം, നമ്മുടെ പ്രവൃത്തി സമ്യക്കായിരിക്കണം. സമ്യക് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലായിരിക്കണം. ഏതെങ്കിലും ഒന്ന് യൂണിവേഴ്സലാവണമെങ്കിൽ അത് നാദാത്മകമായിരിക്കണം. നമ്മളുടെ ബോധത്തെ നാദാത്മകമായ ഒരു ഭൂമികയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിൽ
താളമുള്ള ലയമുള്ള ഒരു ഭാവത്തെ പ്രദാനം ചെയ്യുന്നതായിരിക്കണം. അതിന് നമ്മളുടെ ഒരു ചിന്ത നമ്മുടെ ബോധത്തിൽ രൂപപ്പെടുമ്പോൾ അത് മനുഷ്യനുൾപ്പെടെയുള്ള സർവജീവജാലങ്ങൾക്കും ഗുണം നൽകുന്ന തരത്തിലാണോ എന്ന് പരിശോധിച്ച് അല്ല എങ്കിൽ തിരുത്തി സർവമനുഷ്യർക്കും സർവജീവജാലങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാന്വിതമായ ഒരു ചിന്തയെ, ഒരു ദർശനത്തെ നമ്മുടെ ബോധത്തിലെപ്പോഴും നിലനിർത്തുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ സാധന. രണ്ടാമത്തെ സാധന എന്ന് പറയുന്നത്, നമ്മളെത്രയൊക്കെ പ്രാപഞ്ചികമായി യൂണിവേഴ്സലായി സർവജീവജാലങ്ങൾക്കും വേണ്ടി ഉദാത്തമായി ചിന്തിച്ചാലും നമ്മുടെ നാക്കിലൂടെ പുറത്തേക്ക് വരുന്ന വാക്ക് പലപ്പോഴും അന്യത്വമുണ്ടാക്കുന്നതാണ്, വെറുപ്പുണ്ടാക്കുന്നതാണ്, വിദ്വേഷമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണർന്നു വരുന്ന വാക്ക് എനിക്കും എൻ്റെ ചുറ്റുപാടിനും സൗമ്യതയുണ്ടാക്കുന്ന, സ്വരലയമുണ്ടാക്കുന്ന തരത്തിലാണോ എന്ന് പരിശോധിച്ച് ശ്രദ്ധയോടുകൂടി മിണ്ടുക എന്ന് പറയുന്ന ഒരു മഹത്തായ സാധന അനുഷ്ഠിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. എളുപ്പമുള്ള കാര്യമല്ല. നാം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് എനിക്ക് ഗുണം ചെയ്യുന്നത് തന്നെ ആവണം. ഏറ്റവും ചുരുങ്ങിയത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എനിക്ക് ഗുണകരമായി വരുന്ന തരത്തിൽ ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി, എൻ്റെ ചുറ്റുപാടുള്ളവർക്ക് ദോഷകരമായി ബാധിക്കാത്ത രീതിയിലായിരിക്കാനുള്ള ഒരു ശ്രദ്ധ ഞാൻ വെച്ച് പുലർത്തണം. ഇങ്ങനെ നമ്മളുടെ ചിന്തയെയും വാക്കിനെയും പ്രവൃത്തിയെയും കൃത്യമായ ശ്രദ്ധയോടുകൂടി സമ്യക്കായി രൂപപ്പെടുത്തി പ്രായോഗികമാക്കുന്ന ഇടത്താണ് ആദ്യത്തെ പ്രാർത്ഥന സംഭവിക്കുന്നത്. ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കാനുള്ള സുനിശ്ചിതമായ ഒരു ഉള്ള് നമ്മളിൽ സംഭവിക്കുന്നതിൻ്റെ ആദ്യപടി ഈ ചിന്തയെയും വാക്കിനെയും പ്രവൃത്തിയെയും സമ്യക്കാക്കുക എന്ന് പറയുന്നിടത്താണ് തുടങ്ങുന്നത്. എന്നാൽ അതുകൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല, നമുക്ക് പ്രാപ്യമാകുന്നതല്ല നാം ഈ പറയാൻ ശ്രമിക്കുന്ന ബോധത്തിൻ്റെ സൗമ്യാവസ്ഥ എന്ന് പറയുന്നത്. അതിന് പലതരത്തിലുള്ള ഉപാധികൾ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് നമ്മുടെ കാതിലൂടെ സ്വരലയപ്പെടുന്ന ശബ്ദവീജികൾ കേൾക്കേണ്ടതുണ്ട്. കണ്ണിലൂടെ നമ്മളുടെ ഹൃദയത്തെ കുളിർപ്പിക്കുന്ന കാഴ്ചകൾ കാണേണ്ടതുണ്ട്. സ്നേഹം നിറഞ്ഞ സ്പർശത്തെ അനുഭവിക്കേണ്ടതുണ്ട്. നമ്മളുടെ ബോധത്തിനെ നനവാർന്ന ഇടങ്ങളിലേക്ക് ഒഴുക്കിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ള സങ്കല്പനങ്ങൾ കൊണ്ട്, കാവ്യാത്മകമായ സങ്കല്പനങ്ങൾ കൊണ്ട് നമ്മളുടെ വൈകാരിക ശരീരത്തെ കുളിർപ്പിക്കേണ്ടതുണ്ട്. അവരവരെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും സ്ഥൂലവും സൂക്ഷ്മവുമായ അറിവുകൊണ്ട് നമ്മുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കേണ്ടതുണ്ട്. ഇത് വല്ലപ്പോഴും ചെയ്യേണ്ട ഒരു പ്രക്രിയയല്ല. ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും പഞ്ചേന്ദ്രിയങ്ങളിലൂടെ, വൈകാരിക ശരീരമായ മനസ്സിലൂടെ, വൈചാരിക ശരീരമായ ബുദ്ധിയിലൂടെ നമ്മളുടെ ജീവിതത്തെ സ്വരലയപ്പെടുത്തുന്ന അറിവുകൊണ്ട് നാദാത്മകമാക്കേണ്ടതുണ്ട്. അത് നിരന്തരം തുടരേണ്ടതുണ്ട്, സ്വാധ്യായം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമ്മളുടെ ബോധത്തെ സുനിശ്ചിതത്വമുള്ള ഒരിടമാക്കി മാറ്റേണ്ടതുണ്ട്. അവിടെയാണ് നമ്മളിപ്പോൾ തുടക്കത്തിൽ ചൊല്ലിയ പ്രാർത്ഥനയ്ക്കുള്ള ഒരു പ്രാധാന്യം. ഇത്രയെങ്കിലും പശ്ചാത്തലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനിൽ മാത്രമേ നാദാത്മകമായ സ്വരവീജികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ കമഴ്ത്തി വച്ച കുടത്തിൻ്റെ മുകളിൽ വെള്ളമൊഴിക്കുന്നത് പോലെയാണ് നമ്മളുടെ നേരാനേരങ്ങളിലുള്ള പ്രാർത്ഥനകൾ.
നമ്മളെ ഒന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എപ്പോഴും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന സമ്യക്കായ ചിന്തക്കും സമ്യക്കായ വാക്കിനും സമ്യക്കായ പ്രവൃത്തികൾക്കും ഊർജം പകരാനുള്ള ജലസേചനം മാത്രമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നാം വിത്തിട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ പ്രാർത്ഥനയാകുന്ന വെള്ളം അവിടെ നിന്ന് വീഴുമ്പോൾ ആ വിത്ത് മുളച്ച് നമ്മളുടെ ആത്മാവിന് അന്നമായി തീരുന്ന ധാന്യമായി വിളഞ്ഞു വരുള്ളൂ. ഒരു പ്രാർത്ഥനയുടെ ധ്വനി നമ്മളുടെ ബോധത്തിൽ വന്ന് വീഴുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അത് നമ്മളെ പ്രശാന്തമായ ധന്യമായ ഒരു ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴൊക്കെയോ നമ്മൾ വെളിച്ചത്തിന് വേണ്ടി ദാഹിച്ചിട്ടുണ്ട്, വെളിച്ചത്തിന് വേണ്ടിയുള്ള ചിന്ത കൊണ്ടും വെളിച്ചത്തിന് വേണ്ടിയുള്ള വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എപ്പോഴൊക്കെയോ നമ്മൾ നമ്മളെ ഹൃദ്യമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ നനവൂറുന്ന ഭൂമിയിലാണ്, ആ വളക്കൂറുള്ള ഭൂമിയിലാണ് പ്രാർത്ഥനാന്വിതമായൊരു ശബ്ദവീചി വന്ന് വീഴുമ്പോൾ മൗനം വന്ന് തൊടുന്നത്. പ്രാർത്ഥന അത്രമാത്രം നിരർത്ഥകമായി പോയത്, വാക്കുകൾ അത്രമാത്രം നിരർത്ഥകമായി പോയത്, അത് ചെന്നു വീഴുന്ന ഇടം വളക്കൂറുള്ളതായി ആവാത്തത് കൊണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സംഗീതം എന്ന് പറയുന്നത്, സമ്യക്കായ ഗീതം എന്ന് പറയുന്നത് കേവലം ശബ്ദവീജികളുടെ സ്വരലയം മാത്രമല്ല. ഗുരു പറയും, ജഡമറിവീല അറിവിന്നു ചിന്തയില്ല, ഓതിടുകയുമില്ലറിവെന്നറിഞ്ഞ് സർവം വിടുകിലവൻ വിശദാന്തരംഗനായി മേൽ ഉടലിലമർന്നുഴലുന്നതില്ല നൂനം. നമ്മുടെ ഉള്ളിലൊരു വിശദാന്തരംഗത്വം സംഭവിപ്പിക്കാൻ സഹായിക്കുന്ന എന്തും സംഗീതമാണ്. നമ്മളുടെ ഹൃദയം വിശദമായി തീരണം, നമ്മുടെ അന്തരംഗം വിശാലമായി തീരണം, സർവ്വതിനെയും ഉൾക്കൊള്ളാവുന്ന തരത്തിൽ നമ്മളുടെ ബോധം വിശാലമായി തീരാൻ സഹായിക്കുന്ന തരത്തിൽ എന്ത് നമ്മുടെ ഉള്ളിൽ വന്നു വീണാലും അത് സംഗീതമാണ്. നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഒരു കാഴ്ച, ഒരു പുൽനാമ്പിൽ തൂങ്ങി നിൽക്കുന്ന ഒരു മഞ്ഞുതുള്ളിയിൽ സൂര്യപ്രകാശം വന്ന് ഉമ്മ വയ്ക്കുമ്പോൾ ആ മഞ്ഞുതുള്ളിയിൽ നിന്ന് സപ്തവർണ്ണങ്ങളുടെ പുഞ്ചിരി വിടരുന്നത് നോക്കി നിൽക്കുമ്പോൾ നമ്മളുടെ കണ്ണ് സംഗീതത്തെ ആസ്വദിക്കുകയാണ്. ആ ഒരൊറ്റ കാഴ്ചയിൽ വലിഞ്ഞു മുറുകിയിരുന്ന നമ്മുടെ നാഡീഞരമ്പുകളെല്ലാം അഴിഞ്ഞു വീഴുകയും സംഘർഷഭരിതമായിരുന്ന നമ്മുടെ മനസ്സ് തണിയുകയും സകലമഴിഞ്ഞ് തണിഞ്ഞ് കേവലത്തിൻ മഹിമയും മറ്റ് മഹസ്സിൽ ആണ്ടു പോകുന്നത് പോലെയുള്ള ഒരയവ് നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ നമ്മളെ അനുഭവിപ്പിക്കുന്ന ഏതറിവും സംഗീതമാണ്. കണ്ണുകൊണ്ട് കേൾക്കാനും കാതുകൊണ്ട് കാണാനും കഴിയുന്നിടത്താണ് യഥാർത്ഥത്തിലുള്ള രസാനുഭൂതി ഉണ്ടാകുന്നത് എന്ന് അഭിനവഗുപ്തനാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് എൻ്റെ ഓർമ്മ. എല്ലാ ഇന്ദ്രിയങ്ങളും ഒരേ ഒരു ഇന്ദ്രിയത്തിൻ്റെ 5 വാതായനങ്ങൾ മാത്രമാണ് എന്ന് പറയാറുണ്ട്. ആ ഒരു ഇന്ദ്രിയത്തെ സ്പർശിക്കുന്ന ഇന്ദ്രിയാനുഭവത്തിന് പറയുന്ന പേരാണ് സംഗീതമെന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ബോധത്തിൻ്റെ മധ്യബിന്ദുവായിരിക്കുന്ന ആ ഇന്ദ്രിയം, ആ ഇന്ദ്രിയത്തെ സ്പർശിക്കാൻ സഹായിക്കുന്ന കവാടങ്ങളാണ് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും ഹൃദ്യമായ ഒരു സംഗീതം നാദധാര
നമ്മളുടെ ചെവിയിലൂടെ കടന്ന് നമ്മുടെ ഹൃദയത്തെ വന്ന് സ്പർശിക്കുമ്പോൾ കണ്ണു തുറന്നിരിക്കുന്നവരും കൺമുമ്പിലൂടെ നടന്നു പോകുന്നവരെ കാണാറില്ല. ആരെങ്കിലും നമ്മളെ വന്ന് തൊട്ടാൽ നമ്മൾ അറിയാറില്ല, വിളിച്ചാൽ കേൾക്കാറില്ല. നമ്മളെ ഹൃദയം കുളിർപ്പിക്കുന്ന അതിമനോഹരമായൊരു സൂര്യോദയമോ സൂര്യാസ്തമയമോ നാം കണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹിമാലയ പർവ്വത നിരകളുടെ ആ ഒരു മഹാത്ഭുതകരമായൊരു കാഴ്ചയിലേക്ക് നാം കണ്ണു തുറന്നിരിക്കുമ്പോൾ ആര് വിളിച്ചാലും നമ്മൾ കേൾക്കാറില്ല. ഒരിന്ദ്രിയം പരിപൂർണമായും ആ ഒരു ഇന്ദ്രിയ വിഷയവുമായും സ്വരലയപ്പെടുമ്പോൾ മറ്റിന്ദ്രിയങ്ങളെല്ലാം നിർജീവമായി പോകുന്നത് പോലെ നമുക്ക് തോന്നും. സത്യത്തിൽ നിർജീവമാകുകയല്ല ചെയ്യുന്നത്. എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ഇന്ദ്രിയമായിരിക്കുന്ന ആ കേന്ദ്രേന്ദ്രിയത്തിലേക്ക് ഒരിന്ദ്രിയാനുഭവം നമ്മളെ കൊണ്ടുപോകുമ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളും ആ ഇന്ദ്രിയത്തോടൊപ്പം ആ ബോധത്തിൻ്റെ മധ്യബിന്ദുവായിരിക്കുന്ന കേന്ദ്രത്തെ പോയി സ്പർശിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാറ്റിനെയും പുണർന്നു നിൽക്കുന്ന സർവസമാശ്ലേഷിയായ ബോധത്തിൻ്റെ മധ്യബിന്ദുവായ ആ ആനുഭൂതിക പ്രപഞ്ചത്തിലേക്ക് നമ്മളെ ഉണർത്തിക്കൊണ്ടുപോകുന്ന എല്ലാ അനുഭവങ്ങൾക്കും പേരിടണമെന്ന് നിർബന്ധമാണെങ്കിൽ അതിന് പേരിട്ട് വിളിക്കാവുന്നൊരു വാക്കാണ് സംഗീതം എന്ന് പറയുന്നത്. കാഴ്ച സമ്യക്കായൊരു ഗീതമായി മാറണം. ധ്വനിമയമായി ഗഗനം ജ്വലിക്കും, അന്നാളണയും അതിങ്കലശേഷ ദൃശ്യജാലം, പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും, സ്വനവുമടങ്ങുമിടം സ്വയം പ്രകാശം എന്ന് ഗുരു പറയും. നമ്മളുടെ അന്തരംഗം ധ്വനിമയമായി ജ്വലിക്കും. നമ്മളൊരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ യാതൊരു തരത്തിലുമുള്ള ധ്വനിമയമായ ജ്വലിക്കലോ സകല മഴിയലോ തണിയലോ ഒന്നുമില്ലാതെ നമുക്ക് പ്രാർത്ഥന ചൊല്ലാൻ പറ്റും. ഔദുബില്ലാഹി മിശ്ശൈത്താനിർജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അതെവിടെയും നമ്മളെ സ്പർശിക്കുന്നില്ല. എന്നാൽ ബിസ്മില്ലാ അൽഹംദുലില്ലാ, അങ്ങനെ നമ്മൾ നമ്മുടെ ഉള്ളു തൊട്ട് ചൊല്ലുമ്പോൾ അത് നമ്മുടെ ചെവിയും കടന്ന് നമ്മുടെ ഹൃദയത്തിൽ നമ്മളെല്ലാം കൊതിക്കുന്ന ഏതോ ഒരിടത്തെ പോയി തൊടുന്നുണ്ട്. സ്നേഹത്തോടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും നമ്മൾ നമ്മളുടെ കയ്യിലൊന്ന് അമർത്തി പിടിക്കുമ്പോൾ നമ്മൾ സംഗീതം അനുഭവിക്കും. നമ്മളങ്ങ് അയഞ്ഞു പോകും. ഹൃദയത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അയഞ്ഞു പോകും. അതുകൊണ്ടാണ് പണ്ടുള്ള ഗുരുക്കന്മാർ ശ്രുതികളിലേക്കാണ് നമ്മൾ ശ്രദ്ധ തിരിക്കേണ്ടത് എന്നും സ്മൃതികളെ അവഗണിക്കണമെന്നും പറഞ്ഞത്. ചിന്തകളിൽ നിന്ന് ഉടലെടുക്കുന്ന അറിവുകളിൽ ഉടക്കിപ്പോകരുത് എന്നും അനുഭൂതിയുടെ വിശ്വപ്രപഞ്ചത്തിൽ നിന്നും ഉണർന്നു വരുന്ന ദർശനങ്ങളെ മാത്രമേ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാവൂ എന്നും പ്രമാണമാക്കാവൂ എന്നും ഗുരുക്കന്മാർ പറഞ്ഞത് അതുകൊണ്ടാണ്. അറിവ് ശ്രുതി ലയം ഉള്ളതായിരിക്കണം, ശ്രുതി മധുരമായിരിക്കണം. ശ്രുതി മധുരമല്ലാത്ത, ശ്രുതി ലയമില്ലാത്ത അറിവുകളെ ഭയക്കണം. ഉപനിഷത്ത് ശ്രുതിയാണെന്ന് പറയുമ്പോൾ എഴുതി വയ്ക്കപ്പെട്ട ശ്ലോകങ്ങളെയല്ല ഉദ്ദേശിക്കുന്നത്. ഉപനിഷത്ത് എന്ന് പറയുന്നത് നമ്മളുടെ തൊട്ടടുത്ത് താഴെ ഇരുന്ന് അനുഭവിക്കാവുന്ന തരത്തിൽ നമ്മളുടെ ബോധത്തെ ആകെ പുണർന്നു നിൽക്കുന്ന ആനുഭൂതികമായ നിറവിനെയാണ് ശ്രുതിയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടിമുടി തൊട്ട് മൗലിയന്തം സ്ഫുടമറിയാൻ സഹായിക്കുന്ന ആ തുര്യബോധത്തെയാണ് നമ്മൾ നാദമായി മനസ്സിലാക്കേണ്ടത്.
അതുകൊണ്ട് മഹാഗുരുക്കന്മാരുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്കൊഴുകി വന്ന, നമ്മുടെ ഹൃദയത്തെ പോയി സ്പർശിക്കുന്ന ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും മാത്രമേ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാവൂ. മനുഷ്യൻ്റെ മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നും വന്ന, കാലദേശാനുസൃതമായി വന്ന, ഓരോരോ കാലത്തുണ്ടായ, അതത് കാലത്തെ മാത്രം ഉദ്ദേശിച്ചുണ്ടായ ആചാരാനുഷ്ഠാനങ്ങളുടെ, ചിന്തകളുടെ, വിചാരങ്ങളുടെ ലോകത്ത് നമ്മുടെ മനസ്സുടക്കിപ്പോകരുത് എന്നതുകൊണ്ടാണ് സ്മൃതികളിൽ ഉടക്കി നിൽക്കാതെ ശ്രുതികളിലേക്ക് നമ്മൾ ശ്രദ്ധാലുക്കളാകണമെന്ന് മഹാഗുരുക്കന്മാർ പറഞ്ഞത്. നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ നാം അനുഭവിക്കുന്ന പ്രശ്നം നമുക്ക് ശ്രുതി നഷ്ടപ്പെട്ടു എന്നതാണ്, നമുക്ക് താളം നഷ്ടപ്പെട്ടു എന്നതാണ്, നാം ഉടക്കി നിന്ന് പോയത് സ്മൃതികളിലായിപ്പോയി എന്നതാണ്. ചിന്തകളുടെയും വാക്കുകളുടെയും ലോകങ്ങളിൽ പെട്ട് നാദം നഷ്ടപ്പെട്ട്, ശ്രുതി നഷ്ടപ്പെട്ട്, താളം നഷ്ടപ്പെട്ട് ജീവിതം അസ്വാസ്ഥ്യത്തിൻ്റെ ഇരുൾക്കയത്തിലേക്ക് വീണുപോയ ഒരു സമൂഹമായി മനുഷ്യൻ മാറിപ്പോയി. അവിടെ നിന്ന് ഉണർന്നു വരാൻ നമ്മളുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ശ്രുതിമധുരമായ ലോകങ്ങളിലേക്ക് ഉണർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. കരുണയുടെയും കരുതലിൻ്റെയും ഒക്കെ ലോകത്തിലൂടെ പഞ്ചേന്ദ്രിയങ്ങളെ ആനുഭൂതികമായ ലോകങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്ന വിഷയങ്ങളിലൂടെ, നൈതിക ബോധത്തിലൂടെ, വിശ്വപൗരബോധത്തിലൂടെയൊക്കെ ഉണർത്തിക്കൊണ്ടുവന്ന് സർവപ്രപഞ്ചത്തിനും ഗുണകരമാകുന്ന രീതിയിൽ നാം നമ്മെ രൂപപ്പെടുത്തിയെടുക്കുന്നിടത്താണ് സംഗീതമുണ്ടാകുന്നത്. അത് കേവലം സ്വരങ്ങളുടെ ആലാപനമായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറിവിനെ അനുഭവിപ്പിക്കുന്ന, അനുഭൂതിയായി സംഗീതം മാറുന്ന അനുഭവലോകത്തെ സൃഷ്ടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അറിവ് ചിന്തയുടെ ഉൽപ്പന്നമല്ല എന്നും അത് ഹൃദയാലുത്വത്തിൻ്റെ ഉൽപ്പന്നമാണ് എന്നും തിരിച്ചറിയാൻ നാം നമ്മുടെ നാദഭൂമികയിലേക്ക് അലിഞ്ഞിറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. ആ ഒരു അലിവുണ്ടാവാൻ സഹായിക്കുന്ന തരത്തിലുള്ള അറിവിനെയാണ് നമ്മൾ തേടേണ്ടത്, മനസ്സിലാക്കേണ്ടത്. എല്ലാ സ്നേഹത്തോടെയും എല്ലാവർക്കും നമസ്കാരം.